സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരായി നിയമന ശുപാർശ ലഭിച്ചിട്ടും നിയമനം ലഭിക്കാതെ 1191 ഉദ്യോഗാർത്ഥികൾ ബാക്കിയാവുന്നു. ജൂൺ 1 നൽകേണ്ട നിയമനമാണ് 7 മാസമായി സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത്. സ്കൂളുകളും കോളേജുകളും തുറന്ന ശേഷം നിയമനം നൽകിയാൽ മതി എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട്. കോവിഡ് കാലത്തും എയ്ഡഡ് കോളേജുകളിലും ഉൾപ്പെടെ നിയമനം നൽകുമ്പോഴാണ് സർക്കാർ മേഖലയിൽ ഈ നിയമനം അവർ മരവിപ്പിച്ചു വച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് LP തലം മുതൽ കോളേജ് തലം വരെയും വിവിധ അധ്യാപക തസ്തികകളിൽ കഴിഞ്ഞ ജനുവരി മുതൽ നിയമന ശുപാർശ ലഭിച്ച 1191 പേർക്ക് ഇതുവരെയും നിയമനം ലഭിച്ചിട്ടില്ല. LP സ്കൂൾ അസിസ്റ്റന്റ് മുതൽ അസിസ്റ്റന്റ് പ്രൊഫസർ വരെയുള്ള തസ്തികയിലാണ് PSC നിയമന ശുപാർശ നൽകിയത്. ഇതിൽ 21 പേർക്കാണ് കോളേജ് അധ്യാപകരായി നിയമന ശുപാർശ ലഭിച്ചത്. ഹൈസ്കൂൾ അസിസ്റ്റന്റിൻ്റെ 8 റാങ്ക് ലിസ്റ്റുകളിൽ നിന്നായി ഭാഷേതര വിഷയങ്ങൾക്ക് 245 പേർക്ക് നിയമന ശുപാർശ നൽകി. ഹൈസ്കൂൾ അസിസ്റ്റന്റ് മലയാളത്തിന് 7 ജില്ലകളിലായി 62 പേർക്കും ഹിന്ദിക്ക് 4 ജില്ലകളിൽ നിന്ന് 29 പേർക്കും സോഷ്യൽ സയൻസിന് 32 പേർക്കും അഡ്വൈസ് മെമ്മോ ലഭിച്ചു. UP സ്കൂൾ അസിസ്റ്റന്റ് തസ്തികയിൽ 11 ജില്ലയിൽ നിന്ന് 180 പേർക്ക് PSC ശുപാർശ നൽകി. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ നിയമനം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തയ്യാറായിട്ടില്ല. സ്കൂൾ തുറക്കാത്തതിനാൽ ഇപ്പോൾ നിയമനം നൽകേണ്ടതില്ലെന്നും സ്കൂൾ തുറന്ന ശേഷം നിയമനം നൽകിയാൽ മതിയെന്നുമാണ് സർക്കാർ നിലപാട്. ഇത് HSST ഇക്കണോമിക്സ് ജൂനിയറിന് കിട്ടിയ അഡ്വൈസ് എന്നാണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ മാത്സിനും സുവോളജിക്കും മാർച്ചിൽ അഡ്വൈസ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഈ ഞങ്ങളുടെ ആരുടെയും കാര്യത്തിൽ ഇനി എന്നൊരു നിയമനം ഉത്തരവ് കൈപ്പറ്റാനാവും എന്നുള്ള അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. സർക്കാർ മേഖലയിൽ നിയമനം മരവിപ്പിച്ചപ്പോഴും എയ്ഡഡ് കോളേജുകളിൽ നിയമനം നൽകുന്നതിൽ വിലക്കില്ല. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ 2020 ജൂൺ 1 ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് വിഷയങ്ങളിൽ അധ്യാപക നിയമനം നടത്തിയതായി രേഖകൾ തെളിയിക്കുന്നു. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.